നമസ്കാരം. ഇന്ത്യയിലെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കേൾക്കുമ്പോൾ ഞെട്ടരുത്. ഇന്ന് മാത്രം 19500 ഓളം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 450 ഓളം മരണം. ഇന്ന് ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 617624 ആയി. ആകെ 18072 പേർ ഇതുവരെ മരിച്ചു. 229699 പേർ ഇപ്പോഴും ചികിത്സയിൽ. എന്നാൽ കേരളത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ പല ജില്ലകളിലും കോവിഡ് പടർന്നു പിടിക്കുകയാണ്. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം കോവിഡ് പടരുന്നു. നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നു, ചില സ്ഥലങ്ങൾ അടച്ചിടുന്നു. ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു. അങ്ങനെ നോക്കുമ്പോൾ കോവിഡിന്റെ സമൂഹ വ്യാപനത്തിലോട്ട് എത്തിയോ എന്ന ഒരു സംശയത്തിലാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ്. എന്തായിരുന്നാലും ഇന്ന് 160 ഓളം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അത് വിദേശത്തിൽ നിന്നും വന്നവർ 106 പേരാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും 40 പേരും സമ്പർക്കം മൂലം 14 പേരുമാണ് ഇന്ന് ഈ 160ൽ. 202 പേർ ഇന്ന് രോഗമുക്തി നേടി എന്ന ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. എന്നാൽ 403 പേരാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 123 ഹോട്ട്സ്പോട്ടുകൾ, 7559 സാമ്പിളുകളാണ് ഇന്ന് പരിശോധനയ്ക്കെടുത്തത്. ഇതുവരെ നോക്കുകയാണെങ്കിൽ മരണം 26 ആയെങ്കിലും ആകെ രോഗബാധിതരുടെ എണ്ണം 4600ലെത്തുകയാണ്. ഇന്ന് 160 പേരിൽ പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ രോഗം ബാധിച്ചത്. 27, മലപ്പുറം 24, തിരുവനന്തപുരം 9, കോട്ടയം 9, ആലപ്പുഴ 16, മലപ്പുറം 24, പാലക്കാട് 18, കാസർഗോഡ് 5, എറണാകുളം 9, ഇടുക്കി 8, തൃശൂർ 9 എന്നീ നിരകളിലാണ്. 2088 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു. മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കുകൾ നോക്കിയാൽ മഹാരാഷ്ട്രയിൽ 6330 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ആകെ 187000 രോഗികൾ. ഇന്ന് 175 പേരാണ് മരിച്ചത്. തമിഴ്നാട്ടിൽ 4343 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 67 മരണം. ആകെ രോഗികൾ 98392. ഡൽഹിയിൽ 61 പേർ ഇന്ന് ഇതുവരെ മരിച്ചിട്ടുണ്ട്. 2323 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 92175 രോഗികളായി. ഗുജറാത്തിൽ 34000 രോഗികളായി. 681 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 19 പേർ മരിച്ചു. അതുപോലെ വളരെ വിചിത്രമായി പറയുവാനുള്ളത്, ഇന്ന് കർണാടകയിൽ 1502 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ പല ദിവസങ്ങളിലേക്കാൾ കൂടുതൽ കണക്കുകളാണ് ഇന്ന്. 1502 പേർക്ക് 19 പേർ മരിച്ചു. ആകെ 18016 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ 845ഉം ഹരിയാനയിൽ 568ഉം മധ്യപ്രദേശിൽ 245 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിലെ പ്രത്യേക കണക്ക് നോക്കിയാൽ ചെന്നൈയിൽ 2065 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ചെങ്കൽപ്പട്ടിൽ 159ഉം തിരുവള്ളൂർ 189ഉം മധുരയിൽ 275 പേർക്കുമാണ് ഇന്ന് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചത്. മുംബൈയിൽ കണക്ക് നോക്കുകയാണെങ്കിൽ 80000 കോവിഡ് രോഗബാധിതർ കടന്നു. താനെയിൽ 39800 കടക്കുന്നു. പൂനെയിൽ 23750. ലോകത്തെ കണക്കുകൾ നോക്കുമ്പോൾ അതും ഒട്ടും കുറവില്ല. അതിന് കൂടി വരുന്നു എന്നുള്ളത് മാത്രം തന്നെയാണ്. പല രാജ്യങ്ങളും ലോക്ഡൌൺ നിയന്ത്രണങ്ങളൊക്കെ ഇളവ് ചെയ്തിരുന്നാൽ പോലും കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുന്നില്ല എന്ന വാസ്തവം തന്നെയാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഇന്ന് ലോകത്ത് 1,08,82,832 രോഗികൾ ഇതുവരെയായി. 520,566 പേരാണ് ഇതുവരെ മരിച്ചത്. എന്നാൽ 60,85,000 പേർക്ക് രോഗവിമുക്തരായി എന്ന് പറയാം. 42,76,898 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 90,000 പേരാണ് ഇന്ന് മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം ഇന്ന് മാത്രം 2600. എന്നാൽ ഇന്നലത്തെ കണക്ക് നോക്കിയാൽ ഇന്നലെ മാത്രം 196,963 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം ഇന്നലെ 4847 ആയിരിക്കുന്നു. അതേപോലെ അമേരിക്കയിൽ 51,000 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. ബ്രസീലിൽ 44,884, റഷ്യയിൽ 6,539 ആണ് ഇന്നലത്തെ ഒരു ദിവസത്തെ കണക്ക്. പക്ഷേ ഇന്നത്തെ കണക്കുകൾ നോക്കിയാൽ
അമേരിക്കയിൽ 27,99,720 പേർക്ക് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 19,767 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ആകപ്പാട് മരണം 130,997 ആയി. ബ്രസീലിൽ 14,86,969 പേർക്കാണ് 3,600 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. റഷ്യയിൽ 6,760 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചെങ്കിൽ 661,165 രോഗികൾ ഇതുവരെയായി. 9,683 മരണമായി. മെക്സിക്കോയിൽ 5,681 പേർക്കും പാകിസ്ഥാനിൽ 4,339 പേർക്കും സൌദിയിൽ 3,383 പേർക്കും ഖത്തറിൽ 894 പേർക്കും കുവൈറ്റിൽ 919 പേർക്കും ഒമാനിൽ 1,361 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഖത്തറിൽ ഇന്ന് 3 പേർ മരിച്ചു. കുവൈറ്റിൽ ഒരാളും ഒമാനിൽ 3 പേരും ബഹ്റിനിൽ ഒരാളും മരിച്ചതായി റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്തായിരുന്നാലും സ്ഥിതിഗതികൾ വളരെ മോശമായി തന്നെ തുടരുകയാണ്. നിയന്ത്രണങ്ങൾ നാം കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ നിയന്ത്രണങ്ങൾ നമ്മുടെ ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതിയിലല്ല കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ കണക്കുകളും കേരളത്തിലെ പ്രത്യേകിച്ച് കണക്കുകളും നോക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നിയന്ത്രണങ്ങൾ ഒട്ടും തന്നെ പാലിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തലസ്ഥാനത്തെ പല സ്ഥലങ്ങളും തന്നെ അടച്ചിടുകയാണ്. ഇന്ന് കായംകുളവും അതുപോലെ കായംകുളത്തിന്റെ എല്ലാ വാർഡുകളും അടച്ചിടുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ പൊന്നാനിയിലും വളരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും അവിടെയും കോവിഡ് ബാധ തുടരുന്നു എന്ന വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, കൈ കഴുകുക, ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു ഊർജ്ജം നൽകുക, ഗവൺമെന്റ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, 65 വയസ്സിന് മുകളിലുള്ളവരും 10 വയസ്സിന് താഴെയുള്ളവരും ദയവായി പുറത്തിറങ്ങരുത് എന്ന അഭ്യർത്ഥനയോടുകൂടി ഞങ്ങൾ ഇന്നത്തെ വാർത്ത അവസാനിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.